കുഷ്ഠരോഗി എന്നെയാണോ വിളിച്ചേ? അല്ല സാർ, മോചനത്തിലെ കുഷ്ഠരോഗി കലക്കി. എന്റെ ഭാര്യക്കും മക്കൾക്കും അത് കാണാതെ ഉറക്കം വരില്ല. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. അതെ, നട്ടുച്ചയ്ക്ക് 12:30 വരുന്ന കരകാണാ കുടുംബിനി താൻ കാണാറുണ്ടോ? അയ്യോ, ഡ്യൂട്ടിക്കിടയിൽ എങ്ങനെയാ സാർ? അതിനോട് ടിവി ഇല്ലല്ലോ സാർ. എല്ലാ സ്റ്റേഷനിലും ഓരോ ടിവി വേണമെന്ന് ഞാൻ IG അത്തോട്ട് റിക്വസ്റ്റ് ചെയ്ത. സ്റ്റേഷനിൽ മാത്രം പോരാ, ജയിലിലെ ഓരോ സെല്ലിലും വേണം ടിവി. അല്ലേടോ, കുറ്റവാളികളോട് അത്രക്ക് ക്രൂരത വേണോ സാർ? യകം വന്നു വന്നു, സീറ്റിൽ ഇരിപ്പുണ്ട്. മണി അവിടെ മതി. ശരി സാർ. പോലീസ് എന്തായിരുന്നു ഒരു കുശലം? ഒന്ന് പതപ്പിച്ചതാ, അത് ഏറ്റു. സാറേ, ഞാനല്ല അരഞ്ഞാണം മോട്ടിച്ചത്. എന്താണോ സാറേ, നമ്മുടെ സരസമ്മയുടെ അരഞ്ഞാണം മോട്ടിച്ചവനാ. എന്താണ് നിന്റെ പേര്? വർക്കി. അടിച്ചതിന്റെ 32 പല്ല് ഞാൻ താഴെ വർക്കി. നിന്നെ പോലുള്ള നാരി കള്ളന്മാരെ ഒന്നും ഈ സ്റ്റേഷനിൽ വെച്ച് ഓർപ്പിക്കേണ്ടത് എന്നെയാണോ? ഈ കള്ളം വർക്കിയോടാ, ഇടിച്ച നിന്റെ നട്ടെന്ന് ഞാൻ ഒളിക്കും. ഇതുപോലത്തെ പെട കിട്ടിയാലേ നീ ഒക്കെ മര്യാദ പഠിക്കത്തുള്ളൂ. നീ സീരിയൽ കാണാറുണ്ടോടാ? ചില എംബോക്കികൾ അഭിനയിക്കുന്ന ക്രിമിനൽ സീരിയൽ കണ്ടിട്ടാണ് നീ ഒക്കെ ഇങ്ങനെയായത്. ഇനി നീ സീരിയൽ അയ്യോ ഇല്ലേ, നീ ഇനി സീരിയൽ കാണില്ലേ? ഞാനിനി കണ്ടോളാം സാറേ. സാർ അഭിനയിക്കുന്ന സകല സീരിയലും ഞാൻ കണ്ടോളാം സാറേ. ഞാനിനി ഇവനെ ഇടിക്കുന്നില്ല. എന്താ സാറിന്റെ എല്ലാ സീരിയലും കണ്ടോളാം എന്ന് പറഞ്ഞില്ല? കിട്ടാവുന്നതിൽ വെച്ച് പരമാവധി ശിക്ഷയാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇനി ദൈവം പോലും ഇവനെ ശിക്ഷിക്കത്തില്ല. ജോസഫിന്റെ കടയിൽ നിന്ന് പറ്റിന്റെ ഭക്ഷണം വാങ്ങിച്ചു. ഇയാളുടെ തലയിൽ എന്താണോ, ചാണകമാണോ? ഞാൻ പറഞ്ഞു ഒന്നും ആസിയായിരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി കാണും. സാറിനിട്ട് പണിയാൻ വേണ്ടിയായിരിക്കും അവനെ കൊണ്ട് പോയിരിക്കണം.